ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ്. ഇഷ്ടംപോലെ ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ പിന്നെ സൗകര്യമായി, അതിനകത്ത് ഒരെണ്ണം അങ്ങ് എടുത്താൽ മതിയല്ലോ. ഞാൻ ചോദിക്കാം, നിങ്ങൾ എവിടെയാ ലൈക്ക് മീറ്റ് ചെയ്തത്? സ്കൂൾ? അയ്യോ, അതൊക്കെ നമുക്ക് പരസ്യമായ രഹസ്യമാണ്. അല്ല, എനിക്ക് അറിയാം സ്കൂളാണെന്ന് അറിയാം, പക്ഷെ ഒരു എന്ത് ഇൻസിഡന്റിലാണ് യു ബോത്ത് ഫെൽ ഫോർ ഈച്ച് അദർ? അതും എല്ലാവർക്കും അറിയാമല്ലോ, അക്ഷരമാല കോപ്പി അടിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോ. അതിനു മുമ്പേ ഞങ്ങൾ ഫാമിലീസ് തമ്മിൽ അറിയാമായിരുന്നു. ഭാര്യയോട് വാശി പിടിച്ചാൽ എത്ര ദിവസം മിണ്ടാതിരിക്കും? ഞങ്ങൾ അങ്ങനെ മിണ്ടാതിരിക്കാറില്ല. ഇന്ന് വരെ അങ്ങനെ വാശി പിടിച്ചിട്ടേ ഇല്ല. വാശി പിടിച്ച ദിവസങ്ങളോളം മിണ്ടായിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. എന്നാൽ എത്ര നേരം മിണ്ടാതിരിക്കാൻ സാധിക്കും? ഒരു ദിവസം രാവിലെ വാശി പിടിച്ച രാത്രി വരെയൊക്കെ മിണ്ടാതൊക്കെ ഇരിക്കുമായിരിക്കാം. അങ്ങനെ ഒരു ഇൻസിഡന്റ്? അല്ല, അല്ലാതെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും അത് സോർട്ട് ചെയ്യും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും. പിന്നെ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഒക്കെ ഒന്ന് പാളിപ്പ് പോകുമല്ലോ. ഈഗോ ഉറങ്ങുന്നതിന് മുമ്പ് സോർട്ട് ചെയ്തിട്ടേ ഉറങ്ങാറുള്ളൂ. അങ്ങനെ ഏതെങ്കിലും രാത്രി വരെ കൊണ്ടുപോയ ഒരു വാശി കഥ പറയാമോ? പ്രധാന കാരണം മിക്കവാറും പിള്ളേരായിരിക്കും, ഇവരുടെ എന്തെങ്കിലും പരിപാടികളിലൊക്കെ ആയിരിക്കും. ഞാൻ എനിക്ക് മോളെ ഇപ്പൊ മോനെ അങ്ങനെ ചീത്ത പറയാറോ അടിക്കാറൊന്നും ആയിട്ടില്ലല്ലോ. ഇസേന ഞാനല്ല, അത് ഈ കൊച്ചിനെ നോക്കുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വെറുതെ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് പോകുന്ന സ്നേഹം കാണിക്കുന്ന അപ്പന്റെ പോലെ അല്ല അമ്മക്ക് കുറച്ചും കൂടെ ചീത്തയൊക്കെ പറയേണ്ടി വരും ഇടയ്ക്ക്. അപ്പൊ എനിക്ക് അതൊക്കെ വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പൊ ഇവളും എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെയൊക്കെ എന്തെങ്കിലും. അല്ലാതെ ഞങ്ങള് തമ്മിൽ പേഴ്സണലി പ്രശ്നങ്ങൾ വളരെ വിരളമായിട്ട് ഉണ്ടാവാറുള്ളൂ. എന്റെ പൊന്നെ, ഈ ഇന്റർവ്യൂ കഴിയുമ്പോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ലേ? ഇനിയിപ്പൊ പറയാൻ പറ്റുന്നില്ല. ഇല്ല, ഈ പിള്ളേരുടെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പണ്ട് മുതലേ. വാശി ലൊക്കേഷനിലെ അച്ഛൻ വരണ്ട എന്ന് പറഞ്ഞ ഒരു സീൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സീൻ എടുക്കാൻ നേരത്തെ അച്ഛൻ ഇന്ന് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ ഒരു സീൻ ഉണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ മനസ്സിലായില്ലേ? ഇല്ല, ഞാനങ്ങനെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതല്ലേ. അച്ഛൻ വരണ്ട ഇന്ന് ഷൂട്ടിന് എന്ന് പറഞ്ഞ എല്ലാ രംഗങ്ങളും ഉണ്ടായിരുന്നു. ഫാമിലി പടമാണ്, അതിനകത്ത് വേറെ ഒന്നും ഇല്ലെന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല, ഫാമിലിയിലുള്ളതല്ലേ ഇതൊക്കെ. പറയാൻ പറ്റൂല. അല്ല, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അച്ഛനും അമ്മയും വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മള് അത്രയും ഓപ്പൺ ആണ്, നമ്മള് അവര് കാണുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്നാലും ഐ വിൽ ബി ഹാപ്പി അവരുണ്ടെങ്കിൽ. ഒരു ഓരോ ഓക്വേർഡ്നെസ് ആക്ച്വലി മാറിക്കിട്ട്. ഓക്കെ, അടുത്ത അടുത്ത എന്റെ ബുദ്ധിപരമായ അടുത്ത സെഗ്മെന്റ്. ഞാനിങ്ങനെ ഓരോ ആൾക്കാരുടെ പേര് പറയാം, അവരെ കുറിച്ചുള്ള ഒരു ഇൻസിഡന്റ് എന്നോട് പറഞ്ഞു തരണം. ഇപ്പൊ ടോവി, ആദ്യത്തെ ഇത് കീർത്തി സുരേഷ്. ഞങ്ങള് മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മള് സൈമ അവാർഡ്സിനോ 2019 സൈമ അവാർഡ്സിന് ഞാൻ അവിടെ കറങ്ങി നടക്കുമ്പോ എനിക്ക് കീർത്തിയുടെ അച്ഛൻ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ കുപ്രസിദ്ധ പോയി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടു ഓർമ്മ പോലും ഇല്ല. അന്ന് അല്ല, ഞാൻ പറയണ അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. നമ്മള് എയർപോർട്ടിൽ വെച്ചിട്ട് അങ്ങനെ നമ്മള് ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഏത് അവാർഡ് ഫംഗ്ഷൻ ഒക്കെ വെച്ച് കണ്ടിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞ ഒരു കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് 2019 ഒരു ട്രിവാൻഡ്രത്ത് വെച്ചൊരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഓണത്തിന്റെ. അപ്പൊ അതിന്റെ അപ്പോ ആ ഫംഗ്ഷന് വേണ്ടിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വണ്ടിയിൽ, ഞാൻ വരുന്ന വണ്ടി എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ബസ്സിൽ എയർപോർട്ടിലേക്ക് വരുമല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഫാൻസ് എന്നൊക്കെ കൊണ്ടുപോയി പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരു നെഞ്ഞൊരു പെൺകുട്ടി തലവഴിയും മറ്റേ മൂടിപ്പതച്ച് കണ്ണു മാത്രം കാണിച്ച്. ഞാൻ ഈ കൊച്ചിന് എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? മുഖം മൊത്തം കവർ ചെയ്തിട്ട് ഓക്കെ എന്നാലും എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ. അപ്പൊ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫംഗ്ഷന്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അധികം സംസാരിക്കാത്ത ഒരു പുസ്തക ടൈപ്പ് ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം അന്ന് എയർപോർട്ടിലൊക്കെ വെച്ച് കണ്ടു വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും അപ്പോഴേ മാറി, ഞാൻ പറഞ്ഞില്ലേ.